നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ വൈറ്റ് ബ്ലാക്ക് ഐ ജെൻറ്റുഗ്രാമികളാണ് ഈ രണ്ട് കണ്ടെയ്നറുകളിൽ കിടക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ഒരു ഫീഡിങ് വീഡിയോ ചെയ്യുക അതായത് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നതിന് ശേഷം ഇവർ ഫീഡെടുക്കുന്ന വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നത് നമ്മൾ ഇവരെ വാങ്ങിക്കൊണ്ട് വന്നത് ഒരു ഒരു ദിവസം ഈവനിങ് ടൈമിലായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ഫീഡ് ചെയ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അത് അവർ ഫുഡ് ഫുൾ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തില്ല കാരണം നമുക്കറിയാം അവർക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം പിന്നെ നമ്മൾ അടുത്ത ദിവസം രാവിലെയാണ് ഫീഡ് ചെയ്യുന്നത് അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടുവന്ന് ഈ ഒരു കണ്ടെയ്നറിൽ ഇവരെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് ഇവർക്ക് ചെറുതായിട്ട് സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടെയ്നറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവർ ഒരു സൈഡിലേക്ക് മാറി നിൽക്കും നമ്മൾ ഫുഡ് ഇട്ടു കൊടുത്തപ്പോൾ അവർ ഫുഡ് കണ്ടു അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് മാറിയ സമയത്ത് മോളിലേക്ക് വന്ന് ഫുഡ് എടുക്കുകയാണ് ഉണ്ടായത് നമ്മൾ വാങ്ങിയ സെയിം ഡേ നമ്മൾ ഫീഡ് ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത് പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഫീഡ് ചെയ്തപ്പോൾ എടുത്ത വീഡിയോ ആണ് പിന്നെ നിങ്ങൾക്ക് കാണാം ഞാൻ കുറച്ച് ദൂരത്താണ് നിൽക്കുന്നത് അടുത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഫുഡ് കഴിക്കില്ല അതുകൊണ്ടാണ് കുറച്ച് ബാക്കിലേക്ക് നിന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴും അവർക്ക് ചെറിയ സ്ട്രെസ് ഉണ്ട് നമ്മൾ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ താഴെ പോയിട്ട് ഭംഗി നിൽക്കും നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കുന്നതുകൊണ്ട് അവർ പേടിയൊന്നും ഇല്ലാതെ മോളി വന്ന് കഴിക്കുന്നുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ കുറച്ച് ദിവസം ആയിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഇപ്പോഴവർ നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മൾ അടുത്ത് വരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഫുഡ് ഇടാനാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് ഇട്ട ശേഷം തന്നെ അവർ ഡയറക്റ്റ് മോളി വന്ന് കഴിക്കുന്നുണ്ട് അവിടെ നിൽക്കുന്നതും മാറുന്നതൊന്നും അവർക്ക് സ്ട്രെസ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഇപ്പോൾ അവർ സൈഡിൽ പോയി മാറി നിൽക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ റൂമിലേക്ക് വരുന്ന സമയത്ത് അവർ ആക്റ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നതും പേടിച്ച് മാറി നിൽക്കുന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന ആ ഒരു ദിവസം മുതൽ ചെറിയ സ്ട്രെസ്സ് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് ഓരോ ദിവസം കഴിയും തോറും അവർ ഈ ഒരു സിറ്റുവേഷനോട് അഡാപ്റ്റായി വരും അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഇവർ ചിലപ്പോൾ ഫുഡ് കഴിച്ചു കൊള്ളണം നമ്മുടെ കയ്യിൽ കഴിച്ചു പക്ഷേ എല്ലാവരുടെയിലും അങ്ങനെ കഴിച്ചു കൊള്ളണമെന്നില്ല അവർ ആ ഒരു സിറ്റുവേഷനോട് അഡാപ്റ്റായി കഴിയുമ്പോൾ അവർ ഫുഡ് കഴിച്ചു തുടങ്ങും അപ്പോൾ ആ ഒരു സിറ്റുവേഷനോട് പെട്ടെന്ന് അഡാപ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഷെയ്ഡിൽ വെക്കണമെന്നുള്ളതൊക്കെ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടേക്ക് ഡയറക്റ്റ് ലൈറ്റൊന്നും അടിക്കുന്നില്ല നമ്മൾ ജനാലയ്ക്ക് നേരെ താഴെയാണ് വെച്ചിട്ടുള്ളത് ലൈറ്റ് വരുന്നുണ്ട് പക്ഷെ ഡയറക്റ്റ് ആയിട്ട് അടിക്കുന്നില്ല പിന്നെ ഈ ഒരു കണ്ടെയ്നറിൻ്റെ മുകളിൽ നമ്മൾ ലിഡും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഡയറക്റ്റ് ലൈറ്റൊന്നും വരില്ല അതുപോലെ തന്നെ വല്ലാതെ ഡിസ്റ്റർബൻസ് ഉള്ള സ്ഥലങ്ങളിലൊന്നും അതായത് സൗണ്ട് കാര്യങ്ങളൊക്കെ വല്ലാതെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊന്നും നമ്മൾ കൊണ്ടുവെക്കരുത് അത്യാവശ്യം ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ കൊണ്ട് വെക്കുന്നതാണ് നല്ലത് അറ്റ്ലീസ്റ്റ് ഇവരുടെ ആ ഒരു സ്ട്രെസ്സ് മാറുന്നത് വരെ തൊട്ടടുത്ത് ഒരു ചെറിയ കണ്ടെയ്നർ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ആ ഒരു കണ്ടെയ്നറിലാണ് സാധാരണ നമ്മൾ ഇവരെ ക്വാറന്റീൻ ചെയ്യാറുള്ളത് ഇപ്രാവശ്യം നമ്മൾ കുറച്ച് വലിയ കണ്ടെയ്നറിലേക്ക് മാറ്റിയെന്ന് മാത്രം അപ്പോൾ ആ ഒരു ചെറിയ കണ്ടെയ്നറിലും അവർ കംഫർട്ടബിളായിട്ട് ഫുഡൊക്കെ എടുത്ത് നല്ല രീതിയിൽ അഡാപ്റ്റായി കണ്ടീഷനായി വരാറുണ്ട് അതുകൊണ്ട് സ്പേസ് ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കാരണം ചെറിയ സ്പേസിലാണെങ്കിലും ഈ ഒരു ചെറിയ ഗൗരാമികൾ അതിനകത്ത് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ആവാറുണ്ട് മാത്രമല്ല അവർ ഫുഡ് കഴിച്ച് സൈസും വെക്കാറുണ്ട് പിന്നീടാണ് നമ്മൾ വേറെ ടാങ്കിലേക്കൊക്കെ മാറ്റാറുള്ളത് അപ്പോൾ ഇവരെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന ആ സെയിം ഡേ തന്നെ ഇവർ ഫുഡ് എടുത്തോളണമെന്നില്ല അതായത് അടുത്ത ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഇവർ ഫുഡ് എടുത്തു തുടങ്ങേണ്ടതാണ് മൂന്ന് ദിവസമായിട്ടും ഇവർ ഫുഡ് കഴിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ അവരുടെ സ്ട്രെസ്സ് മാറിയിട്ടില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ പിന്നെ നമ്മൾ കൃത്യമായിട്ട് തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പുകൾ എടുക്കേണ്ടതാണ് എന്തുകൊണ്ടായിരിക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു സ്പേസ് അധികം ലൈറ്റ് അടിക്കാത്തൊരു സ്പേസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയ പീസുകൾക്ക് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് മേക്ക് ഷൂർ ചെയ്യുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഫിഗറുള്ള പീസിന് നോക്കി വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് പിന്നെ എന്തെങ്കിലും അസുഖം പെറ്റോപ്പിന്ന് വാങ്ങിക്കൊണ്ട് പോകുക വരുമ്പോൾ അവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചെറിയ രീതിയിൽ മാത്രമാണ് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് ചെറിയ രീതിയിൽ ഒരു ഉപ്പരസം വരുന്ന രീതിയിൽ മാത്രം സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ആ വെള്ളത്തിൽ ഇവർ ഇതുപോലെ ക്വാറൻറ്റീൻ ചെയ്ത് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും ഫംഗസോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം അവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ആയിക്കോളും അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമ്മൾ വാട്ടർ ചേഞ്ചും ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഈ കാണുന്ന രണ്ട് കണ്ടെയ്നറിൽ ഏകദേശം നാല് ദിവസത്തോളം മാക്സിമം ആറ് ദിവസം വരെ ഇരിക്കും ഫുഡ് ആവശ്യത്തിന് നമ്മൾ കൺട്രോൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നാല് ദിവസം കൂടുമ്പോഴൊക്കെ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ ടാങ്കിൻ്റെ സൈസ് അനുസരിച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല നമ്മൾ ഫുള്ളായിട്ട് തന്നെ മാറ്റാറുണ്ട് എന്നിട്ട് വീണ്ടും സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഇവർക്ക് ഒരിക്കലും നമ്മൾ ഓവറായിട്ട് ഫീഡ് ചെയ്യരുത് തുടക്കത്തിലൊക്കെ അവർ കുറച്ച് ഫുഡായിരിക്കും കഴിക്കുന്നത് കാരണം സ്ട്രെസ്സ് ഉള്ളത് കൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അവരെടുക്കുന്നതിനനുസരിച്ച് കുറച്ച് പെല്ലറ്റൊക്കെ കൂട്ടിയിട്ട് കൊടുക്കാം നമ്മൾ ഈ ഒരു പ്രായത്തിൽ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും ചെറിയ സൈസാണ് ബീറ്റാ ഫിഷന് കൊടുക്കുന്ന ആ ഒരു ചെറിയ പെല്ലറ്റാണ് നമ്മൾ ഈ ഒരു സൈസിൽ ഇവർക്ക് ഫീഡ് ചെയ്യുന്നത് പിന്നെ തുടക്കത്തിലെ ഇവർ ഫീഡ് എടുക്കുന്നില്ല എങ്കിൽ അത് നോക്കിയിട്ട് അതിൽ വേസ്റ്റായി കിടക്കുന്ന ആ ഒരു ഫുഡ് മൊത്തത്തിൽ എടുത്തു കളയേണ്ടതാണ് അവരെടുക്കുന്നില്ല എങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടും അവർ ഫുഡ് കഴിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് എടുത്തു കളയുന്നതാണ് നല്ലത് ഒന്ന് രണ്ട് ദിവസം ഫുഡ് കഴിച്ചില്ല എന്ന് വെച്ച് മീൻ ചത്തുപോകാനൊന്നും പോകുന്നില്ല അവർ സ്ട്രെസ്സൊക്കെ മാറി അഡാപ്റ്റായി വരുമ്പോൾ അവർ പതിയെ ഫുഡ് എടുത്തു തുടങ്ങും നമ്മൾ മുമ്പ് ഇതുപോലെ പല ജയന്തി ഗോരാമികളെയും വാങ്ങി ഇതുപോലെ കണ്ടെയ്നറിൽ ഇൻഡോർ വെച്ച് ക്വാറന്റീൻ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ ജയന്തി ഗോരാമികളെയും നമ്മൾ ഇതുപോലെ ക്വാറന്റീൻ ചെയ്ത് കണ്ടീഷൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ നമ്മളിവിടുന്ന് പിന്നീട് വേറെ ടാങ്കറിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ ജയന്തി ഗൗരാമികളൊക്കെ ഇതുപോലെ വീട്ടിലേക്ക് വാങ്ങി കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഇവരെ ഒരുമിച്ച് ഇടാറില്ല അതായത് ഈ രണ്ടിനെയും വേണമെങ്കിൽ നമുക്ക് ഒരു കണ്ടെയ്നറിൽ ഇടാം അങ്ങനെ നമ്മൾ ഒരിക്കലും ഇടാറില്ല ഒന്നീ കൂടുതലായിട്ട് അതായത് രണ്ടോ മൂന്നോ അങ്ങനെ ക്വാണ്ടിറ്റി ഒന്നും ഒരു കണ്ടെയ്നറിൽ ഒരുമിച്ച് ഇടാറില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിപ്പ ചെറുപ്പം അനുസരിച്ച് അല്ലെങ്കിൽ സീനിയർ ജൂനിയർ ആ ഒരു വ്യത്യാസമൊക്കെ അനുസരിച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകൂടാൻ സാധ്യതയുണ്ട് സ്ഥലം മാറിയത് കൊണ്ട് ഇവർ ഓൾറെഡി സ്ട്രെസ്സിലായിരിക്കും പിന്നെ നമ്മൾ ഇവർ ഒരുമിച്ചിട്ട് ചെറുപ്പം അനുസരിച്ചൊക്കെ ഇവരെ കടിപിടി കൂടുകയാണ് പിന്നെ അത് അവരുടെ സ്ട്രെസ്സ് കൂട്ടാനാണ് കാരണാവ് അതുകൊണ്ടാണ് എല്ലാവരെയും നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ഇട്ട് ക്വാറൻറ്റീൻ ചെയ്യുന്നത് സെപ്പറേറ്റ് ഇട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ചെറിയ സ്പേസ് കിട്ടുകയാണ് ചെയ്യുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ അവർക്ക് ഇൻഡിവിജ്വലായിട്ട് അവരുടെ ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് സ്ട്രെസ് റിലീസ് ചെയ്യാനും അതുപോലെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു ആംബിയൻസിനോട് അഡാപ്റ്റ് ആവാനും പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു തുടങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവരുടെ ഫീഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ ചെയ്തത് ഇവർ ഫീഡ് എടുക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നമ്മളുമായിട്ട് പെട്ടെന്ന് അഡാപ്റ്റ് ആവാനുള്ള ആ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവർ ഫുഡ് എടുത്തു തുടങ്ങുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം